കുട്ടികളെ നമുക്ക് അടുത്ത പഠിക്കാനുള്ള ഫോമിലാണ് ലെൻസ് മേക്കേഴ്സ് ഫോമില ലെൻസ് മേക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഈ ഫോമിലെ യൂസ് ചെയ്തിട്ടാണ് നമുക്കൊരു ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ക് എത്രത്തോളം വരുമെന്ന് കണ്ടുപിടിച്ചിട്ട് അതിനെ യൂസ് ചെയ്ത് കാൽക്കുലേഷനൊക്കെ നടത്തുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ വരച്ചിരിക്കുന്ന ഫിഗർ ആദ്യം ശ്രദ്ധിക്കുക അതിനകത്ത് ഒരു കോൺവെക്സ് ലെൻസിൻ്റെ രണ്ട് സർഫസിലുമുള്ള റിഫ്രാക്ഷൻ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം അപ്പോൾ ഇതിനകത്ത് രണ്ട് സർഫസുകളുണ്ട് എ ബി എന്ന് പറയുന്ന സർഫസും സി ഡി എന്ന് പറയുന്ന സർഫസും അപ്പോൾ ആദ്യം എ ബി എന്ന സർഫസിൽ ലൈറ്റ് റേ വന്നതിന് ശേഷം ആ ലൈറ്റ് റേ റിഫ്രാക്ഷന് വിധേയമായി ഐ വൺ എന്ന് പറയുന്ന ഒരു ഇമേജ് സൃഷ്ടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഇമേജ് ഡിസ്റ്റൻസിന് വി വൺ എന്നെടുത്തു ഒബ്ജെക്ട് ഡിസ്റ്റൻസിന് യു എന്നെടുത്തു നെക്സ്റ്റ് ടൈം നമ്മൾ പരിഗണിക്കുമ്പോൾ ഐ വൺ എന്ന് പറയുന്ന ഇമേജ് സി ഡി എന്ന സർഫസിൽ ഒരു വിർച്വൽ ഒബ്ജെക്റ്റായിട്ട് ആക്ട് ചെയ്തുകൊണ്ട് രണ്ടാമതൊരു ഇമേജ് ഫോം ചെയ്യും അപ്പോൾ രണ്ടാമത്തെ സർഫസ് എടുക്കുമ്പോൾ ഐ ആണ് ഒബ്ജക്റ്റ് വിർച്വൽ ഒബ്ജക്റ്റ് അപ്പോൾ അതിൻ്റെ വി വണ്ണിനെയാണ് നമ്മൾ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കുക വിയെ നമ്മൾ പുതിയ ഇമാജ് ഫോം ചെയ്തതുകൊണ്ടുള്ള ഇമാജ് ഡിസ്റ്റൻസ് ആയിട്ട് എടുക്കും ഇത് രണ്ടും മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഡെറിവേഷൻസ് സ്റ്റാർട്ട് ചെയ്യാം അറ്റ് സർഫസ് എ ബി ഇമേജ് ഫോം ഡറ്റ് ഐ വൺ ഐ വണ്ണിൽ ഇമാജ് ഫോം ചെയ്തു അപ്പോൾ എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് രണ്ടാമത്തെ മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എൻ ടു ബൈ വി വൺ മൈനസ് എൻ വൺ ബൈ യു ഇസ് ഈക്വൽ ടു എൻ ടു മൈനസ് എൻ വൺ ബൈ ആർ വൺ ആ സർഫസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ ആർ വൺ അപ്പോൾ എൻ ടു ബൈ വി വൺ മൈനസ് എൻ വൺ ബൈ യു ഇസ് ഈക്വൽ ടു എൻ ടു മൈനസ് എൻ വൺ ബൈ ആർ വൺ നേരത്തെ നമ്മൾ പഠിച്ച റിഫ്രാക്ഷൻ്റെ ഫോമിൽ യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നത് അതുപോലെ രണ്ടാമത്തെ സർഫസിൽ എങ്ങനെ ഐ വൺ എന്ന് പറയുന്നത് ഒരു വിർച്വൽ ആയിട്ട് ആക്ട് ചെയ്തുകൊണ്ട് ഐയിലൊരു ഇമാജി ഫോം ചെയ്തല്ലോ ആ കേസിൽ രണ്ടാമത്തെ സർഫസ് ഒരു നമ്മൾ രണ്ടാമത്തെ സർഫസിലുള്ള റിഫ്രാക്ഷൻ ആണ് പരിഗണിക്കുന്നത് അപ്പോൾ അവിടുത്തെ ഫോമിൽ എന്താവും എൻ വൺ ബൈ വി മൈനസ് എൻ ടു ബൈ വി വൺ ഈസ് ഈക്വൽ ടു എൻ വൺ മൈനസ് എൻ ടു ബൈ ആർ വൺ രണ്ട് ഫോമുലാസാണ് നമുക്കിവിടെ ഉള്ളത് ഈ രണ്ട് ഫോമുലാസിനെ നമുക്ക് ആഡ് ചെയ്യുമ്പോഴേ ശ്രദ്ധിക്കണം എൻ ടു ബൈ വി വൺ മൈനസ് എൻ വൺ ബൈ യു പ്ലസ് എൻ വൺ ബൈ വി മൈനസ് എൻ ടു ബൈ വി വൺ അപ്പം അതിൽ എൻ ടു ബൈ വി വണ്ണും പ്ലസും മൈനസും ആയി പോകും ബാക്കി എൻ വൺ ബൈ വി മൈനസ് എൻ വൺ ബൈ യു ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിന് ആഡ് ചെയ്യുമ്പോൾ നോക്കൂ രണ്ടിലും എൻ ടു മൈനസ് എൻ വൺ ഇവിടെ എൻ വൺ മൈനസ് എൻ ടു അപ്പോൾ ഇതിൽ നിന്നൊരു മൈനസ് പുറത്തെടുത്താൽ ഇത് എൻ വൺ മൈനസ് എൻ ടു മൈനസ് എൻ വൺ ആവും വിത് എൻ ടു മൈനസ് എൻ വൺ ഇത് മൈനസ് എൻ ടു മൈനസ് എൻ വൺ അപ്പം അതിൽ നിന്ന് രണ്ടിൽ നിന്നും കൂടെ എൻ ടു മൈനസ് എൻ വൺ കോമൺ എടുത്താൽ പിന്നെ ബാക്കി വൺ ബൈ ആർ വൺ മൈനസ് വൺ ബൈ ആർ ടു റീ അറേഞ്ച്മെൻറ്സ് നടത്തുക ഇനി നമുക്ക് എൻ വൺ എന്ന് കോമൺ എടുക്കാം ബാക്കി എന്താ എൻ വണ്ണിന് കോമൺ എടുത്താൽ വൺ ബൈ വി മൈനസ് വൺ ബൈ യു ഇസ് ഈക്വൽ ടു എൻ ടു മൈനസ് എൻ വൺ ഇൻ വൺ ബൈ ആർ വൺ മൈനസ് വൺ ബൈ ആർ ടു ഈ എൻ വണ്ണിനെ റൈറ്റ് സൈഡിൽ കൊണ്ടുപോയി ഡിവൈഡ് ചെയ്ത കുട്ടികളെ എൻ ടു ബൈ എൻ വൺ മൈനസ് എൻ വൺ ബൈ എൻ വൺ എൻ വൺ ബൈ എൻ വൺ വൺ ആവും എൻ ടു ബൈ എൻ വൺ എന്താ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് ദ സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം അപ്പോൾ ബാക്കി വൺ ബൈ വി മൈനസ് വൺ ബൈ യു ഇസ് ഈക്വൽ ടു എൻ ടു മൈ എൻ ടു വൺ മൈനസ് വൺ ഇൻറ്റു വൺ ബൈ ആർ വൺ മൈനസ് വൺ ബൈ ആർ ടു നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്തു വൺ ബൈ വി മൈനസ് വൺ ബൈ യു ഫോർ എ തിൻ ലെൻസ് ലെൻസിൻ്റെ ഫോമിലെ വൺ ബൈ വി മൈനസ് വൺ ബൈ യു എന്ന് പറയുന്നത് വൺ ബൈ എഫ് അല്ലേ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വരും വൺ ബൈ എഫ് ഈസ് ഈക്വൽ ടു എൻ ടു വൺ മൈനസ് വൺ ഇൻറ്റു വൺ ബൈ ആർ വൺ മൈനസ് വൺ ബൈ ആർ ടു ഈ അറിയപ്പെടുന്ന പേരാണ് ലെൻസ് മേക്കേഴ്സ് ഫോമുല അപ്പോൾ ഈ സ്റ്റെപ്പിലൊക്കെ നിങ്ങൾക്ക് സംശയം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കണം നമ്മൾ ഇവിടെ നമ്മളിവിടെ എന്താണ് നേരത്തെ റിഫ്രാക്ഷൻ്റെ ഫോമുല റിഫ്രാക്ഷൻ്റെ ഫോമിലെ എന്തായിരുന്നു എൻ ടു ബൈ വി മൈനസ് എൻ വൺ ബൈ യു ഈസ് ഈക്വൽ ടു എൻ ടു മൈനസ് എൻ വൺ ബൈ ആർ ആ ഫോമിലേക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തിയപ്പോഴാണ് നമുക്കിതിനെ എക്സാക്റ്റായിട്ട് കിട്ടിയത് അപ്പോൾ വളരെ ശ്രദ്ധയോടെ നിങ്ങൾ പഠിക്കുക എൻ ടു ബൈ വി വൺ മൈനസ് എൻ വൺ ബൈ യു എന്നാണ് ഇവിടുത്തെ ഫസ്റ്റ് സർഫസിൽ സെക്കൻഡ് സർഫസിൽ എൻ വൺ ബൈ വി മൈനസ് എൻ ടു ബൈ വി വൺ അപ്പം അതിനെ റീ അറേഞ്ച്മെൻറ്റുകൾ നടത്തിയപ്പോഴാണ് നമുക്ക് ഈ ഫോമിലേക്ക് ഡിറൈവ് ചെയ്തെത്താൻ പറ്റിയത് സാധാരണ ചോദിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഫോമുലയാണ് ലെൻസ് മേക്കേഴ്സ് ഫോമുല ഫോമുല റിസൾട്ട് വൺ ബൈ എഫ് ഈക്വൽ ടു എൻ ടു വൺ മൈനസ് വൺ ഇൻറ്റു വൺ ബൈ ആർ വൺ മൈനസ് വൺ ബൈ ആർ ടു